من انغطى إلى الله عز وجل كفاه الله تعالى كل مؤنى ورزقه من حيث لا يحتسب ومن انغطى إلى الدنيا وكله الله إليها صدق رسول الله لاقت آحاطت بنا في كل ناحية وألمت جلالا والحمد لله لم نرتج كشفان لثم حديثاتي في كل نائبات إلا من الله فاثق به في نولي مات الأمور ولا تجعل يقينك يوما غير عن الله الله سبحانه وتعالى നമ്മയൊക്കെ തന്നെ അവൻ്റെ ഇഷ്ടദാസന്മാരായ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ ഈ പവിത്രമായ മാസത്തിൻ്റെ മഹത്വമേറിയ ഈ ദിനത്തിൻ്റെ ബറക്കത്തുകൊണ്ട് നമുക്ക് അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഇരുലോക ജീവിതവും അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖസൗഖ്യത്തിൽ മാറ്റിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ പാരത്രിക ജീവിതം അല്ലാഹു ഐശ്വര്യകരമാക്കി സന്തോഷത്തോടുകൂടെയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ് നമ്മുടെ വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കൾക്ക് എവിടെയും വിജയമാണ്, സമാധാനമാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ നാം വളരെ വിശദമായി പറഞ്ഞല്ലോ ഏതെല്ലാം ഭീഷണികൾ വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും കെലിമയുടെ വക്താക്കൾക്ക് തളരാതെ തകരാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന വസ്തുത നിരവധി ചരിത്രങ്ങളിലൂടെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. മാരകമായ വിഷം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പവിത്രമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഴി അതിജയിച്ച സംഭവം, നിരവധി ഭീഷണികൾ മുന്നിലെത്തിയപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഭീഷണികളിൽ ഒക്കെ തരണം ചെയ്ത് അതിജയിച്ച സ്വഹാബത്തിൻ്റെ ചരിത്രം. എന്തിനധികം അന്നും ഇന്നും എന്നും ഏറ്റവും വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന ഒന്നാണല്ലോ ഭൂമി കുലുക്കം. ഭൂകമ്പത്തെ അതിജയിക്കാൻ ഇന്ന് വരെ ലോകത്തിന് ഒന്നുകൊണ്ടും സാധ്യമായിട്ടില്ല. എന്തൊക്കെ വികസനങ്ങളും സൗകര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഭൂകമ്പത്തെ അതിജയിക്കാൻ ഒരു മാർഗവുമില്ല എന്ന വസ്തുത ലോകം സമ്മതിച്ചതാണ്.
ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ലോകത്തെ മുഴുവൻ ഭസ്മമാക്കിക്കളയാൻ കരുത്തുള്ള ശക്തിയുള്ള ആയുധം തങ്ങളുടെ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്ന ലോകത്തെ ശക്തിയുള്ള രാഷ്ട്രങ്ങൾ വരെ ഭൂകമ്പത്തിലുള്ള അവരുടെ ആശങ്കയും നിസ്സഹായതയും തുറന്ന് സമ്മതിക്കുകയാണ്. എന്നാൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഴി ഭൂകമ്പത്തെ അതിജയിച്ച ചരിത്ര സത്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. സ്വാഭാവികമായും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കൾ ഉന്നതരാണ്, വിജയികളാണ്, സമാധാനത്തിന്റെ വക്താക്കളാണെന്ന് നാം പഠിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയമുണ്ട്. അതെന്താണ്? ഇന്നത്തെ ആ കെലിമയുടെ വക്താക്കളായ നമുക്കെന്തുകൊണ്ട് സമാധാനം കിട്ടുന്നില്ല? ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഭീഷണികളെ അതിജയിക്കാൻ എന്തുകൊണ്ട് ഇന്നത്തെ കെലിമയുടെ വക്താക്കളായ നമുക്ക് സാധിക്കുന്നില്ല എന്ന ന്യായമായ ഒരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഈ പറഞ്ഞ കഥകളൊക്കെ കേവലം കെട്ടുകഥകളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഭൂകമ്പത്തെ അതിജയിക്കാൻ സാധിച്ചുവോ, അതേതോ ഒരു ശരിയല്ലാത്ത ചരിത്രമല്ലേ എന്ന് നിങ്ങൾ ആരും കരുതരുത്. മുസ്ലിം ലോകം അംഗീകരിക്കുന്ന, മുസ്ലിമായ ഏതൊരാളും അംഗീകരിക്കുന്ന ചരിത്ര സത്യങ്ങളാണ് അവകളൊക്കെ തന്നെ. നമുക്കെന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിനുത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ വളരെ വ്യക്തമായ ഉത്തരം ഉണ്ട്. قال رسول الله صلى الله عليه وسلم لا تزال لا اله الا الله تنفع من قالها لا اله الا الله ഉപകരിക്കും, لا اله الا الله ഫലം ചെയ്യും. من قالها അത് പ്രഖ്യാപിച്ച ഓരോരുത്തർക്കും അതിന്റെ ഫലം لا اله الا الله നൽകിക്കൊണ്ടിരിക്കും. ആരൊക്കെ ഭൂമിയിൽ അല്ലാഹുവിന്റെ ദാസന്മാർ അടിമകൾ ഈ മഹത്തമേറിയ വചനം പ്രഖ്യാപിക്കുന്നുവോ അവർക്കൊക്കെ തന്നെ ആ പവിത്രമായ കെലിമയുടെ ഫലം കിട്ടിക്കൊണ്ടിരിക്കും. ലാ തസാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തംഫഉ മൻ ഖാലഹ, ആരൊക്കെ പ്രഖ്യാപിച്ചാലും അവർക്കൊക്കെ കിട്ടും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫലം. പക്ഷേ അതിന്റെ ഫലം നാം മനസ്സിലാക്കുന്നത് പോലെ പാരത്രിക ലോകത്ത് മാത്രമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിന്റെ ഫലവും പോരിശയും പരലോകത്ത് കിട്ടും, അവിടെ മാത്രമാണെന്ന് നിങ്ങൾ ആരും മനസ്സിലാക്കരുത്. ഈ ലോക ജീവിതത്തിൽ തന്നെ അതിന്റെ ഫലം കാണാൻ സാധിക്കും. ഒരു നിബന്ധന, ഒരു നിബന്ധന, പ്രവാചകർ പഠിപ്പിച്ച ഒരു നിബന്ധന, മാലം യസ്തഖിഫു ബിഹഖിഹ, മാലം യസ്തഖിഫു ബിഹഖിഹ, ആ കലിമയെ നിന്ദിക്കാത്ത കാലത്തോളം, ആ കലിമയെ പരിഹസിക്കാത്ത കാലത്തോളം, പരിഹസിക്കാത്ത കാലത്തോളം അതിന്റെ ഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഇത് കേട്ട സ്വഹാബത്ത് തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ് യസ്തഖിഫൂൻ, മുസ്ലിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പരിഹസിക്കുകയോ, മുസ്ലിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പുച്ഛിക്കുകയോ, അതെങ്ങനെ സംഭവിക്കും നബിയേ? എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കൾ തന്നെ അതിനെ പരിഹസിക്കും? അതെങ്ങനെ നടക്കും? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മുസ്ലിങ്ങൾ പരിഹസിക്കുന്ന നിന്ദിക്കുന്ന രൂപം വിവരിക്കുന്നു, അയ്യൽഹറൽ അമലു ബിമാസില്ലാ, അയ്യൽഹറൽ അമലു ബിമാസില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിങ്ങളിൽ നിന്ന് തെമ്മാടിത്തരങ്ങൾ വെളിവാകലാണ്. കൊള്ളയും കൊലയും ചൂതാട്ടവും പലിശയും അതിരുവിട്ട ലൈംഗികതയും വ്യഭിചാരവും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിന്റെ പിന്നിൽ റഹീമുമാരും മന്ദുമാരും ഉണ്ടാകലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളിൽ നിന്ന് ഇത്തരം വൃത്തികെട്ട പ്രവണതകൾ പ്രവൃത്തികൾ വെളിവായി കാണലാകുന്നു. അതാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹയെ പരിഹസിക്കൽ. അങ്ങനെ മുസ്ലിങ്ങളായ ഒരു വിഭാഗം ആളുകൾ വൃത്തികെട്ട തെമ്മാടിത്തരങ്ങളുമായി മുന്നോട്ടു പോകുമ്പോ അത് പ്രവർത്തിക്കാത്ത അതിന് സാക്ഷികളായ മറ്റു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകൾക്ക് എന്താ പണി? ലാ യുംകറു വലാ യുഗയ്യറു, ചോദ്യം ചെയ്യാനോ പ്രതികരിക്കാനോ മറ്റു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കൾക്ക് സാധിക്കില്ല, അവർ മുന്നോട്ട് വരില്ല. ഒരു ഉദാഹരണം, ഒരു മുസ്ലിമായ റഹീം അല്ലെങ്കിൽ അബ്ദുള്ള മൂക്കറ്റം കള്ളുകുടിച്ചിട്ടൊരു നിരപരാധിയെ ദ്രോഹിക്കുന്നത്
മറ്റുലായിലായില്ലയുടെ വക്താക്കൾ കാണുമ്പോ സന്മനസ്സുള്ള ആളുകൾ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും മുന്നോട്ട് വരുമ്പോ ആളുകൾ പറയും, മുസ്ലിങ്ങൾ തന്നെ പറയും, ഇയാക്കെന്തേ വേറെ പണിയൊന്നുമില്ലേ, എന്തെങ്കിലും നടക്കട്ടെ, എന്തെങ്കിലും സംഭവിക്കട്ടെ, ഇയാൾ ഇയാളെ പണിക്കു പൊക്കോ, അവൻ വെള്ളത്തിലാണ്, വെള്ളത്തിലായാൽ എന്തുമാകാം, ആരും കൈപിടിക്കാൻ പോകണ്ട എന്നുള്ള രീതിയിൽ വൃത്തികെട്ട തെമ്മാടിത്തരങ്ങളുമായി ഒരു വിഭാഗം മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റു വക്താക്കൾ മറ്റു മുസ്ലിങ്ങൾ തടയാനും പ്രതികരിക്കാനും സാധിക്കാതെ കഴിഞ്ഞുകൂടുന്ന കാലം വന്നാൽ 1000 നരേന്ദ്രമോദിമാർ പുനർജനിക്കും. തീർച്ചയാണ് തീർച്ച. 1000 നരേന്ദ്രമോദിമാർ പുനർജനിക്കും. എന്താ കാരണം? കാരണം മറ്റാരുമല്ല, റഹീമു മോഡിമാരും അന്തുമോടിമാരുമാണ് കാരണം. നരേന്ദ്രമോഡിമാരെ ചോദ്യം ചെയ്യാനും അവരുടെ മുമ്പാകെ ചെന്ന് മാനിഷാദ അരുത് കാട്ടാള എന്ന് പറയാനും തന്റെ ഇടം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന നമ്മുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാരോട് ഈ വിനീതന് ഈ അവസരത്തിൽ ചെറിയ ഒരു അപേക്ഷയുണ്ട്. അതെന്താ? ആദ്യം ഈ സമുദായത്തിലെ അന്തുമോടിമാരെയും റഹീം മോടിമാരെയും നിലക്ക് നിർത്താൻ നമുക്ക് സാധിക്കണം. കപ്പലിനകത്തുള്ള കള്ളനെ പുറത്താക്കിയിട്ട് മതി പുറത്തു നിന്ന് വരുന്ന കള്ളനെ പ്രതിരോധിക്കാനും തടയാനും. ഈ വിധം പ്രതികരണ ശേഷിയില്ലാതെ തിന്മയ്ക്കെതിരെ സംസാരിക്കാനും ചെറുവിരൽ പോലും ചലിപ്പിക്കാനും സാധിക്കാതെ നാം മാറിക്കഴിഞ്ഞാൽ ഖുർആൻ പറഞ്ഞ ചണ്ടികളായി, മലവെള്ളപ്പാച്ചിലുള്ള ചണ്ടികളായി, പതകളായി നാം മാറും സഹോദരന്മാരെ. അങ്ങനെ നാം പതകളായി മാറിയാൽ ശത്രുവിഭാഗം നമ്മെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മുൻകാലത്തൊക്കെ ഭീഷണികളെ അതിജയിച്ച മഹാരഥന്മാരായ സഹാബത്തും താബിഊകളും മുൻഗാമികളും ഇന്ന് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ വക്താക്കൾ നിസ്സഹായരാണ്, പീഡിതരാണ്, ഒരു രക്ഷയുമില്ലാതെ നട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാം തന്നെ. ഗുജറാത്തിലും യു പിയിലൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥ വന്നതിന്റെ പിന്നിൽ മുസ്ലിം സമൂഹത്തിന്റെ പിടിവിട്ട കളിയാണ്, ബോധമില്ലാത്ത ജീവിതമാണ്. ഈ ജീവിതം കേരളത്തിലെ നല്ല ഒരു നേതൃത്വവും നല്ല ബോധവുമുള്ള മുസ്ലിം സമുദായത്തിലേക്കും അത്തരത്തിലുള്ള ദൗർബല്യങ്ങൾ കടന്നുവന്ന് മലീമസമായ ജീവിതം കാഴ്ചവെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുരന്തം കേരള മുസ്ലിങ്ങളെയും വിഴുങ്ങുമെന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. കേട്ടില്ലേ ഗുജറാത്തിലെ അവസ്ഥ? മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ അവിടുത്തെ സ്കൂളുകളിൽ പെർമിഷൻ കിട്ടുന്നില്ല, പോകാൻ പറ്റില്ല. മദ്രസ പഠനത്തിൽ അവരുടെ വിദ്യാഭ്യാസം പരിമിതപ്പെടുകയാണ്. അതൊരു ഏരിയയിൽ എല്ലാ ഭാഗത്തേക്കും മുഖ്യധാരയിലേക്ക് ഗുജറാത്തിലെ മുസ്ലിങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. ഈ അവസ്ഥ ഒരു പക്ഷേ കേരളത്തിലും വന്നേക്കാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിന് നാം എന്താണ് കരുതേണ്ടത്? നാം ഖുർആൻ വിവരിച്ച ചണ്ടികളായി മാറരുത്. ചണ്ടികളായി മാറുമ്പോഴാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സുദീർഘമായ ഹദീസ് പണ്ഡിതന്മാർ കവിത രൂപത്തിൽ അതിന്റെ ആശയം ഗ്രഹിക്കാൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. وَقَدْ جَاءَ حَدِيثٌ مِّن رَّسُولٍ مُّجَدِّدٍ رَّوَاهُ أَبُو دَاوُودَ مِن غَيْرِ مِرْيَةٍ إمام أبو داوود ഉദ്ധരിച്ച വളരെ അർത്ഥവത്തായ ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. യൂശീകു ഉമ്മാതുൻ തദാലൈകുമു എന്റെ ഉമ്മത്തെ, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ശത്രുസേന മുന്നോട്ട് വരും. ഏതുപോലെ ശാപ്പാട് വീരന്മാരായ, ഭക്ഷണപ്രിയരായ ആളുകൾ തീന്മേശയിലേക്ക് വിഭവങ്ങൾ ഒരുക്കി വെച്ച തീന്മേശയിലേക്ക് പാഞ്ഞു വന്ന് ഓടി വന്ന് ആ തീന്മേശയിൽ ഒരുക്കി വച്ചിരിക്കുന്ന വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ റപ്പായിമാര് ഇങ്ങനെ ഒരു തീന്മേശയുടെ മുന്നിലേക്ക് വന്ന് 10 മിനിറ്റ് കൊണ്ട് അവരവരെ പണി കഴിച്ച് തിരിച്ചുപോയി. അങ്ങോട്ട് നോക്കിയാൽ പിന്നെ എന്തുണ്ടാവും? അവിടെ പഴത്തൊലി ഉണ്ടാവും, ചണ്ടികൾ ഉണ്ടാവും അല്ലേ? ഇതുപോലെ എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കാൻ ശത്രുക്കൾ മുന്നോട്ട് വരും. ഈറ്റക്കാരായ ആളുകൾ ഭക്ഷണ പദാർത്ഥങ്ങളെ ശരിയാക്കുന്നത് പോലെ എന്റെ ഉമ്മത്തിനെ ശരിയാക്കാൻ ശത്രുക്കൾ വരും. ഇത് കേട്ട സഹാബികൾ ചോദിച്ചു, വഖീലാ വദാമിൻ ഖില്ലത്തിൻ നഹ്നു യൗമ ഇദ്
നബിയേ, അന്ന് ഞങ്ങൾ അംഗബലം കുറഞ്ഞതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ വരുന്നത്? ഞങ്ങൾ അംഗബലം കുറഞ്ഞ ചുരുങ്ങിയ ന്യൂനപക്ഷമായതുകൊണ്ടാണോ ഈ ഒരു ദുരവസ്ഥ അന്നത്തെ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ അല്ല, അന്ന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ലോകത്തുണ്ടാകും, അംഗബലം കുറഞ്ഞതുകൊണ്ടല്ല, അംഗസംഖ്യ കുറഞ്ഞതുകൊണ്ടല്ല മുസ്ലിങ്ങൾ യഥേഷ്ടം ആളുകൾ അന്നുണ്ടാകും. എന്താണ് കുഴപ്പമെന്നറിയുമോ? നിങ്ങൾ ചണ്ഡികളാകും, നിങ്ങൾ ചണ്ഡികളാകും. എന്തൊക്കെ അധർമ്മങ്ങളും എന്തൊക്കെ വൃത്തികേടുകളും എന്തൊക്കെ തോന്നിയാസങ്ങളും നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാലും ചണ്ടി അങ്ങനെ ഒളിച്ചു പോകും. ചണ്ടിക്കറിയോ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്? ഒരു ചണ്ടി ചോദിക്കാം മറ്റേ ചണ്ടിയോട്, എങ്ങോട്ടാ പോകുന്നത്? ഹാ, ഒരു ലക്ഷ്യമില്ല, അങ്ങനെ പോവുന്നു, ഒന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. ഈ വിധത്തിൽ മലവെള്ളപ്പാച്ചിലുള്ള ചണ്ടികളെ പോലെ അന്നത്തെ മുസ്ലിങ്ങൾ മാറും. ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഭയം പാടെ എടുത്തു കളയപ്പെടും, നിങ്ങളെ തീരെ ശത്രുക്കൾക്ക് പേടിയുണ്ടാവുകയില്ല. എന്റെ ഉമ്മത്തെ, അന്നുള്ള മുസ്ലിമീങ്ങളിൽ വഹ്നു രോഗം പിടിപെട്ടിരിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അന്ന് വഹ്നു രോഗമുണ്ടാകും. നാളെ ശഫാഅത്ത് ലഭിക്കുന്ന നബിയേ, എന്താണ് വഹ്ന്? സഹാബികൾ ചോദിച്ചു, എന്താണ് വഹ്ന്? വഹ്നു രോഗം പിടിപെട്ട് ചണ്ഡികളായി മാറുമെന്ന് പറഞ്ഞപ്പോ സഹാബികൾ ചോദിച്ചു, വമൽ വഹ്നു, എന്താണ് വഹ്നു രോഗം? ഫഖാല റസൂലുള്ള, നബി തങ്ങൾ പറഞ്ഞു, റാകാ മഹബ്ബത്തു ലിദുനിയാ വകർഹുൽ മനിയത്തി ഹഖത്തി, ദുനിയാവിനോടുള്ള പ്രേമവും മരണത്തോടുള്ള വെറുപ്പും. ഞാനിപ്പോ ആ തെമ്മാടിത്തരം ചെയ്യുന്ന ആളങ്ങോട്ട് ചോദ്യം ചെയ്യാൻ പോയാൽ ചിലപ്പോ എന്റെ മുഖത്ത് അവന്റെ കയ്യ് പറ്റും, ഞാൻ എന്തിനാ വെറുതെ വഷളാകാൻ പോകുന്നത്? അതുകൊണ്ട് എനിക്ക് ജീവിത കാര്യത്തിൽ താല്പര്യമുണ്ട്, എനിക്ക് മരണത്തിൽ ഭയമുണ്ട് എന്നുള്ള രീതിയിൽ മുസ്ലിങ്ങൾ തിന്മയെ ചോദ്യം ചെയ്യാതെ മാറി നിന്നാൽ നിങ്ങളെ നാമാവശേഷമാക്കാൻ, നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശത്രുക്കൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആശങ്കയില്ലാത്ത, ഭയമില്ലാത്ത, സ്വസ്ഥമായ, സന്തോഷകരമായ ജീവിതം നമുക്കൊക്കെ വേണ്ടേ? ആ ജീവിതം നമുക്കുണ്ടാകാൻ എന്താണ് മാർഗം? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവനിൽ മാത്രം അഭയം തേടി നിലകൊള്ളുക. ഇതാകുന്നു തവക്കുൽ, ഇതാകുന്നു തവക്കുൽ. തൗഹീദും തവക്കുലും തമ്മിൽ നല്ല ബന്ധമുണ്ട്. തെങ്ങും നാളികേരവും തമ്മിലുള്ള ബന്ധമാണ് തൗഹീദും തവക്കുലും തമ്മിലുള്ള ബന്ധം. തൗഹീദിന്റെ വക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കായ്ക്കനികളും ഫലങ്ങളിലും ഒന്നാണ്, പ്രധാനപ്പെട്ട ഫലമാണ് തവക്കുല്. അതെ, മനസ്സിന്റെ ആഭിമുഖ്യം അള്ളാഹുവല്ലാത്ത എന്തിലേക്കായാലും ശിർക്കാകും. മനസ്സിന്റെ ആഭിമുഖ്യം അള്ളാഹുവല്ലാത്ത എന്തിലേക്കായാലും ശിർക്കാകും. ഈ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം നാം ഒക്കെ തന്നെ തവക്കുലിന്റെ വക്താക്കളായി മാറലാകുന്നു. അതാകുന്നു സമാഗതമാകുന്ന ബലിപെരുന്നാളും നമുക്ക് നൽകുന്ന സന്ദേശം. തവക്കുൽ വേണമെന്ന ഗുണപാഠമാണ് വരുന്ന ആഴ്ചയിൽ എത്തുന്ന ബലിപെരുന്നാളും നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് തവക്കുൽ, ആ തവക്കുൽ, അതിനെക്കുറിച്ച് നാം നന്നായി മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. തൗഹീദ് പറയുമ്പോ, ശിർക്ക് പറയുമ്പോ തവക്കുല് പറയാതെ വിട്ടുപോകാൻ പാടില്ല. തവക്കുല് നാം പഠിക്കണം, അറിയണം. മുസ്ലിമാകാൻ, നിങ്ങളുടെ ഈമാൻ ശരിയാകാൻ
തീർച്ചയായിട്ടും തവക്കുൽ നിർബന്ധമാകുന്നു. പരിശുദ്ധ ഖുർആൻ ഇക്കാര്യം 69 സ്ഥലങ്ങളിൽ ഉണർത്തുന്നുണ്ട്. ഒന്നും രണ്ടും സ്ഥലങ്ങളിലല്ല, 69 സ്ഥലങ്ങളിൽ തവക്കുൽ എന്ന പദം ഉപയോഗിച്ച് തന്നെ അതിന്റെ മഹാത്മ്യവും അതിന്റെ അനിവാര്യതയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണെങ്കിൽ, ഫഅലല്ലാഹി ഫതവക്കലു, നിങ്ങൾ അല്ലാഹുവിൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും അർപ്പിക്കുക, അല്ലാഹുവിനെ ഏൽപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ മറ്റൊരു ആയത്തിൽ കാണാം. ഈമാനിനെയും ഇസ്ലാമിനെയും തവക്കുലുമായി ബന്ധപ്പെടുത്തി. ഈമാൻ നിങ്ങൾക്ക് മുഅ്മിനാകണമെങ്കിൽ മാത്രമല്ല, സത്യവിശ്വാസിയാകാൻ, മുസ്ലിമാകാൻ, നിങ്ങൾ അല്ലാഹുവിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിക്കൂ. നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിലും, അപ്പൊ മുസ്ലിമാകണോ മുഅ്മിനാകണോ, തവക്കുൽ അനിവാര്യമാണ്. ആരാണ് മുഅ്മിനെന്ന് വിവരിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്തും ഇക്കാര്യം കാണാം. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. إنما المؤمنون إنما يودا تالي يودا تالي الحسرند എന്നാണ് ബലാഗത്ത് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ആരാണ് മുഅ്മിൻ? ശേഷം പറയുന്ന ആളുകൾ മാത്രമാണ് മുഅ്മിനുകൾ. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അതിന്റെ ഫീലിംഗ് അവരുടെ ഹൃദയത്തിനുണ്ടാകും. അല്ലാഹ് എന്ന് കേട്ടാൽ, അല്ലാഹ് എന്ന് കേട്ടാൽ അതിന്റെ ഫീലിംഗ് അവരുടെ ഹൃദയത്തിനുണ്ടാകും. വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ, റബ്ബിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കഴിഞ്ഞാൽ, സാദത്തുഹും ഈമാനാ, അവരുടെ വിശ്വാസം വർദ്ധിക്കും. എന്തായത് കേട്ടിട്ടും ഒരു ചലനവും, അള്ളാഹുവിനെ കുറിച്ച് കേട്ടിട്ടും ഹൃദയത്തിന് യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ മുഅ്മിനല്ല എന്ന് മനസ്സിലാക്കാം. തുടർന്ന് അല്ലാഹു പറയുന്നു, മുഅ്മിനുകളാരെന്നറിയുമോ? എല്ലാ പ്രശ്നങ്ങളും റബ്ബിൽ അർപ്പിക്കുന്നവർ മാത്രമാകുന്നു. തവക്കുലുള്ളവർ മാത്രമാണ് മുഅ്മിൻ, തവക്കുലുള്ളവർ മാത്രമാണ് മുസ്ലിം. എത്ര ഭാഗങ്ങളിൽ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവരെല്ലാം അല്ലാഹുവിങ്കൽ സകല പ്രശ്നങ്ങളും ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. മറ്റൊരു ഭാഗത്ത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അല്ലാഹുവിലെ ആ കാര്യം ഏൽപ്പിച്ചുകൊണ്ട് മുന്നേറുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, നിശ്ചയം അല്ലാഹു തവക്കുലിന്റെ വക്താക്കളെ ഇഷ്ടപ്പെടുന്നു. ആരൊക്കെ അല്ലാഹുവിങ്കൽ അവരുടെ പ്രശ്നങ്ങൾ ഏൽപ്പിച്ചുവോ, അല്ലാഹു മതി അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ. അല്ലാ മതി തീർന്നില്ല. നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ മനസ്സിനാലട്ടുന്ന പ്രശ്നങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു അജയ്യനായ ജ്ഞാനിയാകുന്നു, അവനറിയാത്തതൊന്നും തന്നെ ഇല്ലേ ഇല്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ,
അള്ളാഹുവിന്റെ അടിമയ്ക്ക് അള്ളാഹു പോരെ പോരെ അല്ല പോരാ വേറെ പലരും വേണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ കാഫിറാണ് അല്ലെങ്കിൽ നിങ്ങൾ മുശ്രിക്കുകളാണ്. അലൈസല്ലാഹു ബികാഫിൻ അബദ, അള്ളാഹുവിന്റെ ദാസന് അല്ല പോരെ പോരാ എന്ന് തോന്നുന്നവൻ മുസ്ലിം അല്ല, മുഅ്മിനല്ല, വിശ്വാസിയല്ല, അനുസരണയുള്ളവനല്ല. ان الذين تعبدون من دون الله لا يملكون لكم رزقا الله വല്ലാത്ത എന്തിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചാലും الله വല്ലാത്ത എന്തിൽ നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോയി ഇറക്കി വെച്ചാലും لا يملكون لكم رزقا ഒരു വറ്റ് ഭക്ഷണം അവരാരും നിങ്ങൾക്ക് വേണ്ടി അധീനപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങൾ നിങ്ങളുടെ ഏത് കാര്യങ്ങളായിരുന്നാലും അള്ളാഹുവിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. മറ്റുള്ളവർക്കൊന്നും നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് തരാൻ വേണ്ടി അവരൊന്നും സ്വന്തമാക്കി മിൽക്കാക്കി വെച്ചിട്ടില്ല. നിങ്ങൾ ആ നാഥനെ ആരാധിക്കുകയിൽ അവന് മാത്രം നിങ്ങൾ നന്ദി കാണിക്കുകയിൽ ഇലൈഹി തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത് ആ നാഥനിലേക്കാകുന്നു. നിങ്ങൾ ആരിലേക്കാ തിരിച്ചു പോകാനിരിക്കുന്നത്? നിങ്ങൾ ആരിൽ നിന്നാണ് വന്നത്? ആരിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോകാനിരിക്കുന്നത്? ആരാണ് നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? ആ നാഥനിങ്കൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും നിങ്ങൾ അർപ്പിച്ചുകൊള്ളുക. ഇങ്ങനെ തുടങ്ങി 69 സ്ഥലങ്ങളിൽ അള്ളാഹു ഈ വേർഡ് ഉപയോഗിച്ച് തന്നെ ഇക്കാര്യം ഉണർത്തി ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഹദീസ് പടി പരിശോധിച്ചാലോ, ഹദീസ് പരിശോധിച്ചാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ധാരാളം, തവക്കുലിനെ കുറിച്ച് വിവരിച്ച ധാരാളം ഗുണപാഠങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനിങ്കത ഇലല്ലാഹി അസ്സ വജല്ല, ഒരാൾ അള്ളാഹുവിലേക്ക് മുറിഞ്ഞു ചേർന്നാൽ, അള്ളാഹുവിലേക്ക് മുറിഞ്ഞു ചേർന്നു, ഇങ്കത മറ്റെല്ലാ ഭൗതികമായ ആളുകളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും മനസ്സിനെ പറിച്ചെടുത്ത് അള്ളാഹുവിലേക്ക് ഒരാൾ മുറിഞ്ഞു ചേർന്നാൽ, മനിങ്കത ഇലല്ലാഹി അസ്സ വജല്ല, അവന്റെ എല്ലാ പ്രശ്നങ്ങളും അവൻ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തതിന് ശേഷം അവന്റെ സകല പ്രശ്നങ്ങളും അല്ലാഹുവിൽ പൂർണ്ണമായി ഏൽപ്പിച്ചാൽ, കഫാഹുല്ലാഹു കുല്ല മുഅ്മിന, അവന്റെ എല്ലാ ചിലവുകളും അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ്. അവന്റെ എല്ലാ ചിലവും അല്ലാഹു ഏറ്റെടുത്തു. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഭാവിക്കാത്ത, അവൻ വിചാരിക്കാത്ത, അവൻ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ അവൻ അല്ലാഹു ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കും, അവന് ചിലവ് നൽകിക്കൊണ്ടിരിക്കും. അവനറിയില്ല, അവൻ പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ. മോളെ കെട്ടിക്കാനുണ്ടല്ലോ, വീട് വെക്കാനുണ്ടല്ലോ, കടം തീർക്കാണ്ടല്ലോ, എന്താ ചെയ്യാ? എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യാ, ബാക്കി അള്ളാഹുവിൽ തവക്കുലാക്കുക. ഇങ്ങനെ അർപ്പിക്കേണ്ട വിധം ആരെങ്കിലും അർപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ ചിലവുകളൊക്കെ അള്ളാഹു വീട്ടിക്കൊടുക്കും, അവന് വരുന്ന എല്ലാ പ്രതിസന്ധികളും അള്ളാഹു തരണം ചെയ്തു കൊടുക്കും. അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവന്റെ കാര്യം അള്ള അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഒരാൾ ദുനിയാവിലേക്ക് മുറിഞ്ഞു ചേർന്നാൽ, ഞാൻ ജീവിക്കണം, എനിക്ക് വീട് വെക്കണം, എനിക്ക് കുഞ്ഞിനെ കെട്ടിക്കണം എന്നൊക്കെ, അതൊക്കെ എങ്ങനെ നടക്കും? ഞാൻ ദുനിയാവിലാണ് കെട്ടി മറിഞ്ഞിട്ടാണ് നടത്താ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, വക്കലഹുല്ലാഹു തആല ഇലൈഹ, ആ മനുഷ്യനെ അള്ളാഹു ഭൂമിയെ ഏൽപ്പിച്ചു കൊടുക്കും, ഭൂമിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും, ദുനിയാവിനെ ഏൽപ്പിച്ചു കൊടുക്കും. ഒരു മനുഷ്യനെ അള്ളാഹു ദുനിയാവിനങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ അവൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ നരകിക്കുകയായിരിക്കും. അവന്റെ പ്രശ്നമൊന്നും തീരൂല, അവന്റെ ദാരിദ്ര്യം തീരൂല, അവന്റെ കടം വീട്ടാൻ അവന് സാധിക്കില്ല, അവന്റെ പ്രതിസന്ധികളിൽ നിന്നൊരു മോചനം അവൻ പ്രതീക്ഷിക്കേണ്ട. കാരണം ദുനിയാവിലേക്ക് അത്തരം ആളുകളെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ആരും അള്ള ദുനിയാവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണ്ട. അള്ളാഹു നമ്മുടെ ചിലവുകളൊക്കെ നടത്തി തരണം, അള്ളാഹു നമ്മളെ സംരക്ഷിക്കണം. അതിന് എന്ത് വേണം? അള്ളാഹുവിലേക്ക് നാം മുറിഞ്ഞു ചേരണം. മുറിഞ്ഞു ചേരണം എന്ന് വെച്ചാൽ അർപ്പിക്കേണ്ട വിധം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹുവിൽ അർപ്പിക്കണം. എന്നാ കിട്ടും, ഭക്ഷണം കിട്ടും, നിങ്ങൾ ആരും സംശയിക്കണ്ട.
ഇമാം തുർമുദി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി, നിങ്ങളിലൊക്കെ യഥാർത്ഥ തവക്കുൽ ഉണ്ടായി കഴിഞ്ഞാൽ, അള്ളാഹുവിൽ നിങ്ങൾ അർപ്പിക്കേണ്ട വിധം നിങ്ങളുടെ കാര്യം അർപ്പിച്ചു കഴിഞ്ഞാൽ, ലറസഖക്കും, അവൻ നിങ്ങൾക്ക് ഭക്ഷണം തരും. ഏതുപോലെ കമാ ഇർസുഖു തൈറ തഹദു ഹിമാസ വതറൂഹു ബിതാന, പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ, തഹദു ഹിമാസൻ വതറൂഹു ബിതാന, ആ പക്ഷിത്തള്ള അതിന്റെ കൂട്ടിൽ നിന്ന് രാവിലെ ഒട്ടിയ വയറുമായി പറന്നുയരുന്നു. പറന്നുയരുന്നു എങ്ങോട്ട്? ആ പക്ഷിക്കൊരു ലക്ഷ്യമില്ല, ഇന്ന സ്ഥലത്ത് പോയാൽ ആണ് കിട്ടുകയെന്നൊന്നും അറിയില്ല. ആ പക്ഷി അങ്ങനെ പറക്കുന്നു, അതിന്റെ മുന്നിൽ ഭക്ഷണം കാണുന്നു, അത് കൊത്തിക്കഴിക്കുന്നു. നിറച്ച വയറുമായി ആ പക്ഷിത്തള്ള അതിന്റെ കൂട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇതുപോലെ അർപ്പിക്കേണ്ട വിധം നിങ്ങൾ അള്ളാഹുവിങ്കൽ നിങ്ങളുടെ പ്രശ്നം അർപ്പിച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും. വേറെ ഒരു റിവായത്തിൽ കാണാം, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പർവ്വതങ്ങൾ പോലും നീങ്ങിപ്പോകും. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇമാം ഹാക്കിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾക്കാർക്ക് നിങ്ങൾക്ക് ഏറ്റവും വലിയ മുതലാളിയാകാൻ താല്പര്യമുണ്ടോ? ഏറ്റവും വലിയ സമ്പന്നന്മാരാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എല്ലാവർക്കും താല്പര്യമുണ്ടാവും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള വഴി പറഞ്ഞു തരിക. മുതലാളിയാകാൻ പല മാർഗമുണ്ട്. പണ്ടൊരു കൂട്ടുകാരൻ എന്നോട് പറയാ, ഞാനാണിപ്പോ വലിയ മുതലാളി, ഞാനങ്ങനെ ചിന്തിച്ചാണ് ജീവിച്ചാൽ മതി, എന്നാ കഴിക്കണ ഭക്ഷണത്തിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, ഉടുക്കുന്ന ഭക്ഷണ ഉടുക്കുന്ന വസ്ത്രത്തിന്റെ കാര്യത്തിൽ അഭിമാനം തോന്നും, നടക്കുന്ന വഴിയിൽ കുറച്ചൊക്കെ ഉഷാറ് തോന്നും, ഞാൻ തന്നെ ഉഷാറ് എന്നാണ് വിചാരിക്കുക. അപ്പൊ വിചാരാണല്ലോ അല്ലേ? എന്തൊക്കെ ഉണ്ടായിട്ടും ഞാൻ എനിക്ക് പോരാ പോരാ എന്നുള്ള വിചാരാണെങ്കിൽ അവനൊരു സുഖം ഉണ്ടാവില്ലല്ലോ. ഉള്ളതില് ഓ ഞാൻ ഇപ്പൊ ഇഷ്ടം പോലെ ഉള്ളവനാണ്, ഞാൻ വലിയ സുഖത്തിലാന്നാണ് തോന്നിയാലോ സുഖം കിട്ടും എന്ന് പറഞ്ഞതുപോലെ നബിസ്വൽ, അതൊരു തിയറിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു രീതി, മൻ സറഹു അൻ യകൂന അഗനന്നാസ്, വലിയ മുതലാളി, വലിയ ഐശ്വര്യവാൻ ആകണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫല്യകുൻ ബിമാ ഇൻദല്ലാഹി ഔസഖ മിൻഹു ബിമാ ഫീ യദൈഹി, സ്വന്തം പക്കലുള്ള, സ്വന്തം കൈകളിലുള്ള, സ്വന്തം മദീനത്തിലുള്ളതിനേക്കാൾ അല്ലാഹുവിങ്കലുള്ളതിൽ ഉറപ്പിക്കുക. കയ്യിൽ 1,000,000 രൂപ ഉണ്ട്, 10 മക്കളുണ്ട് വീട്ടിൽ, ഇന്നില്ലെങ്കിലും പണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ആൾബലമുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പാദ്യമുണ്ട്, സന്താനങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിലുറപ്പിക്കണ്ട, ഇതിലുറപ്പിക്കണ്ട, കാരണം ഇത് ഉപയോഗപ്പെടുത്താനും ആസ്വദിക്കാനും അനുഭവിക്കാനും നിനക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. 10,000,000 അല്ല, 1,00,000 ഉണ്ടെങ്കിലും നിനക്ക് ഉപയോഗിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. നിന്റെ പക്കലുള്ളതിനേക്കാൾ അള്ളാഹുവിന്റെ ഖജനാവിലുള്ളതിൽ നീ ഉറപ്പിച്ചാൽ നിന്റെ അടുത്തില്ലല്ലോ. അയൽപക്കക്കാരൻ മമ്മദ് മുതലാളി വലിയ മുതലാളിയാണ്, അയാളുടെ അടുത്തില്ലല്ലോ, ഇല്ലല്ലോ. പിറകിൽ താമസിക്കുന്ന വേലായുധന് ഫാക്ടറിയും കച്ചവടമൊക്കെ ഉണ്ട്, അവന്റെ അടുത്തില്ലല്ലോ. എവിടെ പിന്നെ ഉള്ളത്? അള്ളാന്റെ ഖജനാവിലല്ലേ ഉള്ളത്? ഞാൻ ആ ഖജനാവിലേക്ക് നോക്കിയിട്ടാ ജീവിക്കുന്നത് എന്ന ബോധവും വിശ്വാസവും ഒരാൾക്കുണ്ടെങ്കിൽ അവനാകുന്നു ലോകത്തെ ഏറ്റവും വലിയ ധനവാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പൊ നമുക്കൊക്കെ സമ്പന്നനാകാം, അപ്പൊ കടാണ്, ഇപ്പൊ ഓൾറെഡി കടത്തിലാണുള്ളതെങ്കിലും ഈ വിശ്വാസം ഹൃദയത്തിൽ ശരിക്കും ഉറച്ചാ നിങ്ങൾ തന്നെ മുതലാളി. അള്ള സൗകര്യം ഉണ്ടെ, വീട്ടിൽ തന്നോട്ടെ, എനിക്ക് പറ്റും, ഞാൻ ദൂർത്തടിച്ചിട്ടും കളിച്ചിട്ടൊന്നും അല്ലല്ലോ, ഞാൻ കടക്കാരനായത് അള്ളാഹുവിന്റെ ഖജനാവിലുണ്ടല്ലോ, ആ ഖജനാവിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സപ്ലൈ ചെയ്യുകയാണല്ലോ. എനിക്ക് തരുന്നില്ലെങ്കിൽ വേണ്ട, മുതലാളി അവിടെ വെച്ചോട്ടെ. ഈ ഒരു ലക്ഷ്യത്തിൽ നാം എത്തിപ്പെട്ടാൽ നമ്മൾ തന്നെയായിരിക്കും വലിയ മുതലാളി. അതല്ലേ അള്ളാഹു പറഞ്ഞത്? നമ്മുടെ പക്കലുള്ളതിൽ നമ്മൾ ഒരിക്കലും ഉറപ്പിക്കണ്ട, നിങ്ങൾ ഒരാളെയും വിശ്വസിക്കും വേണ്ട, ഒരാളെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ അർപ്പിക്കും വേണ്ട. ഖുർആൻ പറഞ്ഞത് നോക്കൂ, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്, മരിക്കാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എന്നെന്നും ശക്തനായി നിലനിൽക്കുന്ന അല്ലാഹുവിൽ ഏൽപ്പിക്കൂ നിങ്ങളുടെ പ്രശ്നം. നിങ്ങളൊരു 10 ആളെ ഏൽപ്പിച്ചാൽ ആ 10 ആളെയും ഒരു ദുരന്തം വിഴുങ്ങിക്കളയാമല്ലോ, അല്ലെങ്കിൽ 10 ആളുടെയും മനം മാറാമല്ലോ. മനം മാറാത്ത, ദുരന്തം വിഴുങ്ങാത്ത, ബലഹീനതയെത്താത്ത അജയ്യനായ റബ്ബിനെ നിങ്ങൾ ഏൽപ്പിക്കൂ. അവന് മരണമില്ലല്ലോ, അവന് ഉറക്കമില്ലല്ലോ, അവന് ക്ഷീണമില്ലല്ലോ. അവനിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏൽപ്പിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, മുൻഗാമികളൊക്കെ ചെയ്തതാണല്ലോ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്നഹു ഖാല ജിബ്രീൽ ലി ഇബ്രാഹിം അലൈഹി സ്വലാം,
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ വന്ന് പറഞ്ഞു, എപ്പോ വഖദ് റുമിയ ഇലന്നാരി ബിൽ മിൻജനീഖി, വിഗ്രഹങ്ങളെ തകർത്ത കുറ്റത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നംറൂദ് രാജാവിന്റെ പട്ടാളക്കാർ ഖലീലുള്ളയെ പിടിച്ചുകൊണ്ടുവന്നു എന്റെ ദൈവങ്ങളെ തകർത്തു എന്ന കുറ്റം. ഇനി അതിന് കനത്ത ശിക്ഷ കൊടുക്കണം. എന്താ ശിക്ഷ? തീ കത്തിക്കട്ടെ, അഗ്നികുണ്ഠം ഉണ്ടാക്കട്ടെ, എന്നിട്ട് കരിച്ചു കളയണം ഇവനെ. തീരുമാനിച്ചല്ലോ. അങ്ങനെ വിറക് കെട്ടുകളിൽ തീ കൊളുത്തി. ആ വിറക് കെട്ടുകൾ നാളി കത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതിൽ കൊണ്ടുപോയി ഇടാൻ സാധിക്കുന്നില്ല. കാരണം അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല, അത്രയും വലിയ ചൂട്. അപ്പൊ എന്ത് ചെയ്തു? അക്കാലത്തുണ്ടായിരുന്ന ഒരു ഒരു സജ്ജീകരണമാണ് മിൻജനീഖ് തെറ്റുവില്ല്. തെറ്റുവില്ലിന്റെ ആ അമ്പിന്റെ മുനയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വരിഞ്ഞു കെട്ടുകയാണ്. വരിഞ്ഞു കെട്ടിയിട്ട് തൊടുത്തു വിടാൻ വേണ്ടി ആ അഗ്നികുണ്ടത്തിലേക്ക് ശത്രുക്കൾ ഇങ്ങനെ വരിഞ്ഞു കെട്ട് ആ കുന്തത്തിൽ കെട്ടുകയാണ്. കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തൊടുത്തു വിടുകയാണ്. കെട്ടുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖറബുൽ അംലാക്ക് ദൈവ അല്ലാഹുവിന്റെ സാമീപ്യസ്ഥനായ മലക്ക് വന്ന് ചോദിച്ചു, അലക്ക ഹാജത്തുൻ വല്ല ഹെൽപ്പും വേണോ? ഈ സമയം ഏതാണെന്ന് നിങ്ങൾ ആലോചിക്കണം, ഈ ഘട്ടം ഏതാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അലക്ക ഹാജത്തുൻ വല്ല സഹായവും വേണോ? ഫഖാല അമായിലൈക ഫലാ വഖാല ഹസ്ബി അല്ലാഹു വനിഅമൽ വകീൽ. ജിബ്രീലെ നിന്റെ ഹെൽപ്പ് വേണ്ട, ജിബ്രീലെ നിന്റെ സഹായം വേണ്ട, നീയും എന്നെ പോലെ ഒരു സൃഷ്ടിയാണ്. അല്ലാഹുവിന്റെ സമീപത്ത് പോകാൻ പറ്റുന്ന മലക്കാണെങ്കിലും നീ ഒരു സൃഷ്ടിയാണ്. എന്തൊക്കെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു കാണിക്കാൻ സാധിച്ചാലും എന്തൊക്കെ കഴിവുകൾ അല്ലാഹു നിങ്ങൾക്ക് തന്നാലും നീ ഒരു സൃഷ്ടിയാണ്. അമായിലൈക ഫല വഖാല ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി, അല്ലാഹുവിനെ ഞാൻ ഈ കേസ് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അത്രയും വലിയ തവക്കുലുണ്ടായിട്ട് എന്ത് സംഭവിച്ചു? ആ തവക്കുലിന്റെ പ്രതിഫലം അവിടെ തന്നെ കണ്ടില്ലേ? അതങ്ങോട്ട് തൊടുത്ത് വിട്ടപ്പ തന്നെ കണ്ടു അതിന്റെ ഫലം. വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. എന്റെ ഒരു അടിമ എന്നിൽ പിടിച്ചു നിന്നു, എന്നെ വിശ്വസിച്ച് അവിടെ പിടിച്ചു നിന്നു. ദൂന ഖൽഖി, എന്റെ ഒരു സൃഷ്ടിയെയും പ്രതീക്ഷിച്ചവൻ കാത്തു നിന്നില്ല. എന്റെ ഒരു സൃഷ്ടിയെയും പണത്തെ അവൻ പ്രതീക്ഷിച്ചില്ല, പ്രതാപത്തെ അവൻ പ്രതീക്ഷിച്ചില്ല, അംഗഫലത്തെ അവൻ പ്രതീക്ഷിച്ചില്ല, കച്ചവടത്തെ അവൻ പ്രതീക്ഷിച്ചില്ല. അതൊക്കെ അവൻ ചെയ്തു, അവന്റെ ഡ്യൂട്ടി ആയിട്ട് ചെയ്തു. അതിലൊന്നും മനസ്സുറപ്പിക്കാതെ ഒരു സൃഷ്ടിയെയും നോക്കാതെ എന്നെ ഓർത്തിങ്ങനെ പിടിച്ചു നിന്ന എന്റെ അടിമ ദാവൂദ് നബി അലൈഹി സ്വലാമിന് വഴിയറിയിച്ചതാണ് അല്ലാഹു. എന്നിട്ട് ആകാശഭൂമികളിലുള്ളവരെല്ലാം അവനെ വഞ്ചിക്കാൻ വേണ്ടി ഒത്തൊരുമിച്ചു കൂടി. ഈ മനുഷ്യന് ആകാശഭൂമികളിലുള്ളവരൊക്കെ അവനെ വഞ്ചിക്കാനും അവനെ തകർക്കാനും വേണ്ടി ഒത്തൊരുമിച്ചു കൂടിയാലും ഇല്ലാ ജഅൽതു ലഹു മഖറജ, ആ ദാസനെ ആ അടിമയെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും, ഇവിടെയും രക്ഷപ്പെടാനുള്ള പഴുത് ഞാൻ അവനുണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യും. തൗഹീദ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പരിപൂർണമായി അല്ലാഹുവിലേക്കുള്ള സഞ്ചാരം തന്നെയാണ്. അത് പുരോഗമിച്ച് ഒന്നും വേണ്ട അല്ലാഹു മതി എന്നിടത്ത് നാം എത്തിച്ചേരണം. ദുനിയാവ് വേണ്ട, ആഹിറവും വേണ്ട, ഒന്നും വേണ്ട, അല്ലാഹുവേ നീ മതി ഞങ്ങൾക്ക്. അബൂ സയ്യിദ് പറഞ്ഞതുപോലെ അവനെ അറിഞ്ഞാൽ പിന്നൊരാൾക്ക് ജീവിതം കൊണ്ടെന്തു കാര്യം, ഭാര്യയെ കൊണ്ടെന്തു കാര്യം, മക്കളെ കൊണ്ടെന്തു കാര്യം, നിങ്ങൾ അവനിൽ ഉന്മത്തനാകുന്നു, രണ്ടു ലോകവും അവനായി നൽകുന്നു. അവനെ അറിഞ്ഞാൽ പിന്നൊരാൾക്ക് ജീവിതം കൊണ്ടെന്തു കാര്യം. ഈ പ്രപഞ്ചത്തിലെ സകല വിഭവങ്ങളും കിട്ടിയിട്ട് ജീവിക്കുന്നതിലും ഒരു കാര്യവും അത്തരം മനുഷ്യന്മാർ കൽപ്പിക്കുകയില്ല. ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടും കുടുംബങ്ങളെ കൊണ്ടും നിങ്ങൾ അവനിൽ ഉന്മത്തനാകുന്നു, നിങ്ങൾക്കവൻ മതി, ഈ രണ്ട് ലോകവും അവനായി നൽകുന്നു. ഡോക്ടർ അല്ലാമ ഇക്ബാലും ഇതേ ആശയത്തിൽ ഒരു വരി പറഞ്ഞിട്ടുണ്ട്, തൗഹീദ് വഹീ ഹേ കേ ഖുദാ ഹശ്ർ മേ കഹ്ദേ,
തൗഹീദ് വഹീ ഹേ കേ ഖുദാ ഹശ്ര മേ കഹ് ദേ. അല്ലാഹു മഹ്ശറ ഒരുമിച്ച് കൂട്ടിയാൽ വിളിച്ചു പറയുന്നതാണ്. മഹ്ശറയിൽ ലോകത്തുള്ള സകല ജനങ്ങളെയും ഒരുമിച്ചു കൂട്ടിയാൽ യജമാനനായ തമ്പുരാൻ വിളിച്ചു പറയും, തൗഹീദ് വഹീ ഹേ കേ ഖുദാ ഹശ്ര മേ കഹ് ദേ. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏത് ഏ ബന്ദാ ദോ ആലം സേ ഖഫാ മേരേ ലിയേ ഹേ. ഏ ബന്ദാ ദോ ആലം സേ ഖഫാ മേരേ ലിയേ ഹേ. ഇവിടെ വന്ന ഉത്തമനായ എന്റെ മുവഹിദായ മനുഷ്യനെ നിങ്ങൾ കണ്ടോ? അല്ലാഹു മഹ്ശറിൽ പ്രഖ്യാപിക്കുകയാണ്, ഏകദൈവ വിശ്വാസത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലയുടെ വക്താവായ ഉന്നതനായ മനുഷ്യനെ നിങ്ങൾ കണ്ടോ? തൗഹീദിന്റെ ആളെ കണ്ടോ? ഏ ബന്ദാദോ ആലം സേ ഖഫാ മേരേ ലിയേ ഹേ. അവൻ ദുനിയാവിനെയും ആഖിറത്തിനെയും വെറുത്തുപേക്ഷിച്ചു. അവന് ദുനിയാവും വേണ്ട, ആഖിറും വേണ്ട, അതൊക്കെ സൃഷ്ടിയല്ലേ. സ്വർഗവും വേണ്ട, നരകവും വേണ്ട, അതും സൃഷ്ടിയല്ലേ. അല്ലേ, സ്വർഗം സൃഷ്ടിയാണ്, നരകം സൃഷ്ടിയാണ്, ദുനിയാവ് സൃഷ്ടിയാണ്, ആഖിറം സൃഷ്ടിയാണ്, ഒന്നും വേണ്ട. മേരേലിയെ എന്നെ ഓർത്തുകൊണ്ട് ഇരുലോകത്തെയും വെറുത്ത് ഉപേക്ഷിച്ച സത്യസന്ധനായ മനുഷ്യനെ നിങ്ങൾ കണ്ടില്ലേ? അവനാണ് മുവഹീദ്. അവന്റെ കയ്യിലുള്ളതാണ് തൗഹീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് പ്രഖ്യാപിക്കുമെന്ന് ഹദീസിന്റെ ആശയം വിവരിച്ചുകൊണ്ട് ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൽ അർപ്പിച്ചോളൂ. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ജ്ഞാനി ഒരിക്കെ ഒരു മലമുകളിലൂടെ ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ ഒരു സന്യാസിയെ കണ്ടു. തപസ്സിലിരിക്കുന്ന ആ സന്യാസിയെ കണ്ടപ്പോൾ സ്വാഭാവികമായി ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ജ്ഞാനി അയാളോട് ചോദിച്ചു. ഇന്നിപ്പോ തപസ്സും കാട്ടിൽ പോയിരിക്കലൊന്നുമില്ല, അതിന് പകരം ഹജ്ജും ജിഹാദും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുൻഗാമികളുടെ അവസ്ഥ അങ്ങനെ തപസ്സിലിരിക്കുന്ന എന്ന് വെച്ചാൽ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്ന ഈ സൂഫിയുടെ അടുത്ത് പോയിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന ജ്ഞാനി ചോദിച്ചു, മിൻ ഐന തൗക്കുലു, ഇവിടെ ഇപ്പൊ പീടിയില്ല, കടയില്ല, ഭക്ഷണം കിട്ടുന്ന സ്ഥലമല്ല, വീട്ടുകാരില്ല, എവിടുന്നാ ഭക്ഷണം കഴിക്കുന്നത്? ഫഖാലലി, ആ സമയത്ത് ആ സന്യാസിയായ സൂഫിയായ ആളെന്നോട് പറഞ്ഞു, ലൈസ ഹാദൽ ഇൽമു ഇൻദീ, ഈ അറിവ് എനിക്കില്ലല്ലോ, ഞാൻ എവിടുന്നാ ഭക്ഷണം കഴിക്കുന്നത് എന്ന അറിവിന് എന്റെ അടുത്തല്ലല്ലോ. വലാക്കിൻ സൽ റബ്ബി മിൻ ഐന യുത്ഇമുനി, എന്റെ നാഥനോട് ചോദിച്ചു നോക്കൂ എവിടുന്നാ എനിക്ക് ഭക്ഷണം തരുന്നതെന്ന്, എവിടെ നിന്നാണ് ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതെന്ന് അള്ളാഹുവിനോട് ചോദിച്ചു നോക്കൂ, എനിക്കറിയില്ല, അള്ളാഹു തരുന്നതിനനുസരിച്ച് ഞാൻ കഴിച്ചു ജീവിക്കുന്നു എന്ന് മാത്രം. ഹരിമ ബിനു ഹയ്യാൻ എന്ന് പറയുന്ന മഹാൻ ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹുവിനെ കണ്ട സമയത്ത്, ഉവൈസുൽ ഖറനി യമനിലെ ഖറൻ നാട്ടിൽ ഇങ്ങനെ രഹസ്യമായി ജീവിക്കുന്ന ഒരു ഭ്രാന്തന്റെ വേഷത്തിൽ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ് അദ്ദേഹത്തിന്റെ മഹാത്മ്യം ലോകത്തോട് പറഞ്ഞത്. നബി അയാളെ കുറിച്ച് തന്നെ പറഞ്ഞത്, അത് നിങ്ങൾ വിചാരിച്ച പോലെ ഭ്രാന്തനല്ല എന്നുള്ള സത്യം ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് പറഞ്ഞപ്പോ, യോ ഉമർ എന്നെ പരസ്യപ്പെടുത്തിയല്ലോ, ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് യമൻ വിട്ട അദ്ദേഹം ഇറങ്ങിപ്പോയി. തിരോധാനം, ഒരു വാർത്തയുമില്ല എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. ഹരിമ ബിനു ഹയ്യാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഉവൈസിന്റെ അടയാളങ്ങൾ നോക്കി പരിശോധിച്ച് തേടിയിറങ്ങി. ദീർഘവർഷങ്ങൾ യാത്ര ചെയ്തതിന് ശേഷം യൂഫ്രട്ടീസ് നദീതീരത്ത് ഉവൈസിനെ കണ്ടു. കണ്ട സമയത്ത് ചെന്ന് സലാം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആ ചർച്ച കാണാം. ആ ചോദ്യത്തിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം, ഹരിമ ബിനു ഹയ്യാൻ ലോകം കണ്ട സഹാബത്ത് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മഹാൻ ഉവൈസുൽ ഖറനി റഹ്മത്തുല്ലാഹി അലൈഹിയോട് ചോദിച്ചു, കൈഫൽ മഈഷ, ഒരു ജോലിക്കൊന്നും ഇപ്പൊ നിങ്ങൾ പോകുന്നില്ലല്ലോ, അതിനിപ്പോ ആരോഗ്യം അനുവദിക്കുന്നില്ലല്ലോ. കൈഫൽ മഈഷ, എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, ഭിക്ഷക്കാരനായി നടക്കാൻ അങ്ങയെ കിട്ടില്ലെന്ന് എനിക്കറിയാം, അങ്ങൊരിക്കലും കൈ നീട്ടി യാചിക്കില്ല, കൈഫൽ മഈഷ, എങ്ങനെ ജീവിക്കുന്നത്. ഫഖാല ഉവൈസ്, ആ സമയത്ത് ഉവൈസ് മറുപടി പറഞ്ഞത്, ഉഫില്ലി ഹാദിഹിൽ ഖുലൂബ്, ഇങ്ങനത്തെ മനസ്സുള്ളവർക്ക് നാശം, ഖദ് ഖാലത ഹശ്ശക്കു, ഇങ്ങനെ സംശയങ്ങൾ കലർന്ന ഹൃദയമായാൽ, ഫമാ തൻഫഉൽ മൗഇദത്തു, ഒരു വാദും ഒരു ഉറുദിയും ഒരു ഉപദേശവും അത്തരം ഹൃദയങ്ങൾക്ക് പലിക്കില്ല. എവിടുന്നാ ജീവിക്കുക,
എങ്ങനെ കഴിഞ്ഞുകൂടുക, എങ്ങനെ പുള്ളന്റെ കല്യാണം ഉണ്ടാക്കുക, എങ്ങനെ വീട് വെക്കുക, ഇങ്ങനെ കൈഫയുമായി തെണ്ടുന്ന കൈഫയുടെ തെരുവുതണ്ടികളായാൽ ഹൃദയത്തിൽ കൈഫ നിറച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഏത് രീതിയിൽ എപ്രകാരം എന്ന് ചോദിച്ച് നടക്കുന്ന തെണ്ടിയായാൽ ഒരു വാളും ഉപകരിക്കൂല. കാരണം ഈമാനില്ല, ഈമാനില്ല, ഈമാനില്ലെങ്കിൽ പിന്നെ വാള് പറഞ്ഞിട്ട് എന്താ കാര്യം? പോത്തിനോട് വേദോതി എന്ന് പറഞ്ഞതുപോലെ പോത്തായാ പിന്നെ ഖുർആൻ ഓതിയിട്ട് കാര്യമുണ്ടോ? ഇരിക്കാലി പോത്തായാല് ജ്ഞാനികൾ പറഞ്ഞു വക്കീലായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടാൽ, നിങ്ങളുടെ പ്രശ്നമൊക്കെ ഏൽപ്പിക്കാൻ അള്ളാഹനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായാൽ വജത്ത ഇലാ കുല്ലി ഖൈരിൻ സബീല, എല്ലാ ഗുണങ്ങളിലേക്കും സഞ്ചരിക്കാനുള്ള കവാടം നിങ്ങളുടെ മുമ്പാകെ തുറക്കപ്പെടും. ഇത്രയും ആയത്തുകളും, ശരിക്ക് ശ്രദ്ധിക്കണം, ഇത്രയും ആയത്തുകളും ഇത്രയും ഹദീസുകളും ഇത്രയും ചരിത്ര സംഭവങ്ങളും മുൻഗാമികളുടെ ഉദ്ധരണികളും പറഞ്ഞല്ലോ, ഇനിയും പറയാണ്ട്, അത് പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. ഇതൊക്കെ കേട്ടപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായിപ്പോ? ഇതൊരു പഠനമാണ്, ഇതൊരു കഥ കേൾക്കുമ്പോൾ ആസ്വദിച്ച് കേൾക്കാനല്ലേ, നല്ലൊരു പഠനമാണിത്, തൗഹീദിന്റെ പഠനമാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ട നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈമാൻ ശരിയാകാൻ, രക്ഷ കിട്ടാൻ, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ തവക്കുൽ അനിവാര്യമാണ്, തവക്കുൽ നിർബന്ധമാണ് എന്ന് മനസ്സിലായി? മനസ്സിലായില്ലേ? അത് മനസ്സിലായാൽ പിന്നെ എങ്ങനെയാണ് തവക്കുല്, എന്താണ് തവക്കുൽ എന്ന് അറിയണം. എന്താ തവക്കുല്? തവക്കുൽ എന്ന പദത്തിന്റെ ആശയം എന്താണ്? എന്താണ് എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചാൽ പിന്നെ മനുഷ്യന്റെ ജോലി എന്താണ്? തവക്കൽത്തു അലല്ല എന്ന് സുന്ദരമായി എഴുതി പ്രെയിം ചെയ്ത് വീടിന്റെ ഭിത്തിയിൽ തൂക്കിയാൽ തവക്കുൽ പൂർണ്ണമാകുമോ എന്നിത്യാദി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, സംശയങ്ങൾക്കുള്ള നിവാരണം നാം തീർച്ചയായിട്ടും കണ്ടെത്തണം. അത്തവക്കുലു മുസ്തഖുമ്മിനൽ വക്കാല, വക്കാല എന്ന് പറയുന്ന വക്കാലത്ത് എന്ന പദത്തിൽ നിന്നാണ് തവക്കുലിനെ പിടിച്ചത്. ആരെയാണോ നമ്മുടെ കേസുകൾ ഏൽപ്പിക്കുന്നു, ആ ആൾക്കുള്ള പേര് ഖുർആനിന്റെ ഭാഷയിൽ വക്കീൽ എന്നാകുന്നു. വക്കീൽ ശരിയാണ്. നമുക്കൊരു കേസ് വന്നു, നാം നിരപരാധിയാണ്, ഒരു കൊലക്കുറ്റം ചുമത്തപ്പെട്ട് നാം അറസ്റ്റിലായി എന്ന് വിചാരിച്ചോ, എന്നാ നമ്മൾ കുടുങ്ങിയല്ലോ. കുടുങ്ങിയാ പിന്നെന്താ ചെയ്യാ? എല്ലാവിധ കഴിവുകളും ഒത്തിണങ്ങിയ സമർത്ഥനായ ഒരു അഡ്വക്കേറ്റിനെ ഈ കേസ് വാദിക്കാൻ നമ്മുടെ കാര്യം പറയാൻ നാം അങ്ങോട്ട് ഭരമേൽപ്പിക്കും അല്ലേ? ഇങ്ങനെ സമർത്ഥനായ വക്കീലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ സാമർത്ഥ്യമുള്ള ആളാണ്, നമ്മുടെ കാര്യം പറയാൻ കരുത്തുള്ള ആളാന്നുള്ള നിശ്ചയവും ഉറപ്പും നമുക്കുണ്ടെങ്കിൽ സമാധാനം കിട്ടും. നേരെ മറിച്ച് അയാൾ അശക്തനാണ്, പോരാ കേസൊക്കെ അങ്ങനെ പിടിക്കുന്നല്ലാതെ എല്ലാ കേസിലും തോറ്റു തൊപ്പിയിട്ട് ഇപ്പൊ ഈച്ചനെ പിടിക്കുന്ന പണിയാ ഓഫീസിൽ, അങ്ങനെ ഒരാളെ പിടിക്കാൻ എനിക്ക് പറ്റുള്ളൂ, കയ്യിൽ പൈസ ഇല്ല, അങ്ങനത്തെ ആളെ ഏൽപ്പിച്ചാലോ അസ്വസ്ഥത മാറി കിട്ടൂല അല്ലേ? ഈ ഉദാഹരണത്തിൽ തവക്കുൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവില്ലേ? ഒരു കൊലക്കുറ്റം ചുമത്തപ്പെട്ട് നിങ്ങൾ അറസ്റ്റിലായി, നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങൾ ആളെ കുടുങ്ങിയല്ലോ. അപ്പൊ നിങ്ങൾ സമാധാനം കിട്ടാനുള്ള ഏക മാർഗം എന്താ? സമർത്ഥനായ ഒരു അഡ്വക്കേറ്റിനെ പിടിച്ചിട്ട് ഈ കാര്യം ഏൽപ്പിക്കാം. ഇമാം ഗസ്സാലി പറയുന്നു, ഈ ഉദാഹരണത്തിൽ തവക്കുൽ നിങ്ങൾക്ക് മനസ്സിലായാൽ അള്ളാഹുവിന്റെ മേലെയുള്ള അർപ്പിക്കലും ഇതിലൂടെ നമുക്ക് തുലനം ചെയ്ത് സാദൃശ്യപ്പെടുത്തി മനസ്സിലാക്കാം. അള്ളാഹു എന്ന് പറയുന്നത് ഇവിടത്തെ വക്കീലിനെ പോലത്തെ വക്കീലല്ല. ലൈസ വറാഅ മുന്തഹാ ഖുദ്റതിഹി ഖുദ്റത്തിൻ, അവന്റെ കഴിവിനെ പുറത്തൊരു കഴിവില്ല. വലാ വറാഅ ഇൽമിഹി ഇൽമുൻ, അവന്റെ അറിവിനെ പുറത്തൊരു അറിവില്ല. വലാ വറാഅ മുന്തഹാ ഇനായതിഹി ബികാ വറഹ്മതീ ലകാ ഇനായതുൻ വറഹ്മതുൻ, അവൻ നിന്റെ കാര്യങ്ങൾ പരിഗണിക്കുന്നത് പോലെ, അവൻ നിന്നോട് കൃപ കാണിക്കുന്നത് പോലെ മറ്റാരിൽ നിന്നും കൃപയും കാരുണ്യവും പരിഗണനയും നിനക്ക് ലഭിക്കില്ല. അങ്ങനത്തെ വക്കീലാണ് അള്ളാഹു. അവന് നിയമറിയുന്നത് പോലെ വേറെ ആർക്കും നിയമറിയില്ല. അവൻ നീതിമാനായതുപോലെ വേറൊരുത്തനും നീതിമാനല്ല. അവന്റെ കരുത്ത് പോലത്തെ കരുത്ത് മറ്റാർക്കുമൊന്നുമില്ല. അങ്ങനത്തെ അള്ളാഹു രംഗത്ത് ഏൽപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ സമാധാനം കിട്ടും. നമ്മുടെ മനസ്സ് വളരെ ദുർബലമാണല്ലോ അല്ലെ, വളരെ ദുർബലമല്ലോ. അസത്യമായ കാര്യങ്ങൾ കേട്ടാൽ തന്നെ മനസ്സ് ചിലപ്പോൾ എന്താവും? ചാഞ്ചാടും. നമുക്കറിയാം അത് വെറും വിഡ്ഢിത്താണ്, അത് പൊട്ടത്തരാന്ന് ആദ്യം നമുക്ക് നിശ്ചയേണ്ട അറിവുണ്ട്. എന്നാലും അത് കേട്ടാൽ ഒരു ഇടങ്ങാറ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നല്ല ശുദ്ധമായ തേന് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നെച്ച് അതിങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ മലം ഛർദിച്ചത് എന്നൊരു മൂന്നാല് വട്ടം പറഞ്ഞാൽ അതങ്ങോട്ട് നീക്കിക്കൂല. നമ്മൾ ഈ സാധനം മലുവല്ല ഛർദിച്ച്, ആ തേനീച്ചയുടെ വിസർജ്യാണ്,
അത് ശരി തന്നെയാണ്. പക്ഷെ ഇത് സിദ്ധൌഷധമാണ്, നല്ലതാണെന്ന് വൈദ്യശാസ്ത്രവും ഇസ്ലാമിക ശാസ്ത്രവും പറഞ്ഞത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണല്ലോ. പക്ഷെ ഈ സാധനം കഴിക്കുമ്പോൾ മലം മൂത്രം ഛർദ്ദിച്ചത് എന്നിങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ ആ പറയുന്നത് യാഥാർത്ഥ്യമല്ല എന്നറിഞ്ഞാലൊരു ഗതിയാണ്. ചില ആളുകൾക്ക് ഇതുപോലെ രാത്രി ഇങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പല സുഹൃത്തുക്കളും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, രാത്രി കതകൊക്കെ അടച്ച് വാതിലടച്ച് സാക്ഷയിട്ട് സുരക്ഷിതമായി കിടക്കയിൽ വന്ന് കിടന്നാലും ഉറക്കേരുവില്ല, ആ സെൽഫിൽ കൊണ്ടുവന്ന ചൊരു 100,000 രൂപ ആരെങ്കിലും തട്ടിപ്പറിച്ച് കൊണ്ടുപോകുമോ പഠിച്ചോനെ, അല്ലെങ്കിൽ ഇപ്പം ഈ ഉറക്കിലങ്ങോട്ട് മരിച്ചുപോയാൽ എന്താ ചെയ്യുക. എന്നിട്ട് അങ്ങനെ 1 മണി 2 മണി വരെ ഉറക്കില്ലാതൊക്കെ ഉസ്താദെ ഒന്ന് തലയിലൊന്ന് മന്ത്രിച്ച് കാട്ട്. അപ്പോൾ വലിയ ആത്മീയ ചികിത്സ ഒക്കെ പ്രസംഗിച്ചാണല്ലോ, ഒന്ന് ഖുർആൻ കൊണ്ടൊന്ന് മന്ത്രിച്ചതാ, എന്തേ പ്രശ്നം, ഉറക്ക് വരുന്നില്ല. എന്താ ഉറക്ക്? ചെറുപ്പക്കാർ 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ എന്തേ പ്രശ്നം, കിടന്നു കഴിഞ്ഞാൽ വാതിലടച്ചാൽ ഓരോന്ന് അങ്ങനെ തോന്നുന്നേ. ഇതൊക്കെ ഒരു മാനസിക രോഗമാണ്. ഈ മാനസിക രോഗത്തിനുള്ള ഫലവത്തായ മരുന്ന് എന്താറിയോ, ഏത് പട്ടാളക്കാരനും ഏത് പോലീസുകാരനും ഏത് ശക്തനും ഉറങ്ങും, ഏത് ശക്തനും ബലഹീനതയെത്തും, ബലഹീനതയെത്താത്ത ഉറക്കു വരാത്ത ഒരുവിധ ന്യൂനതയും വന്നെത്താത്ത അജയ്യനായ എന്നെന്നും ജീവിക്കുന്ന മരിക്കാത്ത അള്ളാഹുവിൽ നിങ്ങളുടെ പ്രശ്നങ്ങളാണ്ട് ഏൽപ്പിച്ചോ. ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് തോന്നുക, കിടക്കാൻ നേരത്ത് പറച്ചോനെ ഇപ്പൊ ആകാശം കെട്ടി ഇടിഞ്ഞു വീണാലോ, എന്നിട്ട് പോന്നോട്ടെ, എന്റെ ഈ കൈകൊണ്ട് തടഞ്ഞു വെച്ചാൽ നിൽക്കൂലല്ലോ, പിന്നെ ഞാനത് തകർന്ന് വീഴണ്ടാ വീഴണ്ടാന്ന് എത്ര പറഞ്ഞാലും എത്ര അപേക്ഷിച്ചാലും വീഴാ അള്ളാഹു കൽപ്പിച്ചിട്ട് അതങ്ങട്ട് വീഴുമല്ലോ. അപ്പൊ ഞാൻ വെറുതെ ടെൻഷൻ അടിച്ച് എന്റെ കൈ പൊക്കി പിടിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ, ഇങ്ങട്ട് പോന്നോട്ടെ, ആകാശം ഇടിഞ്ഞു വീഴാൻ അള്ളാഹു കൽപ്പിച്ചിട്ട് ഇങ്ങട്ട് പോന്നോട്ടെ, മരിക്ക അന്ന് രാത്രി എന്നാ ഏതെങ്കിലും ഒരുക്കം മരിക്കണല്ലോ, ഇന്ന് രാത്രി അള്ള കൽപ്പിച്ചത് മരിച്ചോട്ടെ, തട്ടിക്കൊണ്ടുപോകാൻ ആരെയും തീരുമാനിച്ചു, 1 ലക്ഷം അങ്ങോട്ട് പോട്ടെ, ഞാൻ പോയി തടുത്താ നിൽക്കുവോ. സത്യം അങ്ങനെയാണല്ലോ, നമ്മൾ ടെൻഷൻ അടിച്ച് വെറുതെ ടെൻഷൻ ബാക്കിയൊക്കെ നല്ല, സത്യം അങ്ങനെയാണല്ലോ. ഇനി എന്തൊക്കെ ഉറക്കം ഒഴിവാക്കി കിടന്നിട്ടും ചിലപ്പോ 1 മണിക്കൂർ ഉറങ്ങുമ്പോഴായിരിക്കും മരിക്കുക അല്ലേ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മനോരോഗങ്ങൾക്കുള്ള ചികിത്സ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തവക്കുലാണ്. അതുകൊണ്ട് തവക്കുൽ ശരിക്കും നമുക്ക് പഠിക്കണം, ഒരു 3-4 ആഴ്ച വേണ്ടിയിരുന്നു ശരിക്കും പഠിക്കാൻ. അപ്പൊ തവക്കുൽ അനിവാര്യമാണ് മാത്രം നിങ്ങൾക്ക് മനസ്സിലായി, തവക്കുലിന്റെ നിർവചനം, തവക്കുൽ എങ്ങനെ, എല്ലാ അള്ളാഹുവിൽ ഏൽപ്പിച്ചാൽ നമ്മുടെ ഡ്യൂട്ടി എന്ത് എന്നൊക്കെ നമ്മൾ പഠിക്കണമല്ലോ. ഇത് പഠിച്ചാലേ നമ്മൾ മുഅ്മിനാവുള്ളൂ, ഇത് പഠിച്ചാലേ നമ്മൾ മുസ്ലിം ആവുള്ളൂ, മുസ്ലിം മുഅ്മിനായിട്ട് പോരെ വേറെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തവക്കുലിന്റെ വക്താക്കളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത വ്യാഴാഴ്ചയാണ് കേരളത്തിൽ ബലിപെരുന്നാൾ, അതിൻ്റെ തലേ ദിവസമാണ് അറഫ നോമ്പ്. ഇപ്പൊ സൗദി അറേബ്യയിൽ ഇപ്പോ ബുധനാഴ്ചയല്ലേ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയല്ലേ എന്തൊന്നും ഇപ്പൊ നോക്കിയാൽ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന നേരത്തന്നെ നോമ്പ് വിൽക്കണം എന്ന് വാശിച്ചാൽ അമേരിക്കക്കാരൊക്കെ അർദ്ധരാത്രി നോമ്പ് വിൽക്കേണ്ടി വരും, ഒക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. തമാശ അറിയണല്ല, അവിടെ ഹാജിമാർ എപ്പോഴാണ് നിൽക്കുന്നത്, അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നോമ്പ് വിൽക്കല്ലേ, അതുകൊണ്ട് അവിടെ നിൽക്കുന്ന നേരം നോക്കി നോൽക്കാരണം അമേരിക്കക്കാരൊക്കെ എപ്പോൾ നോക്കേണ്ടി വരും, നോമ്പ് അർദ്ധരാത്രി നോക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എന്നാണോ പെരുന്നാളിന്റെ തലേ ദിവസം അതാ നമ്മളെ സമയം. ഹറമിൽ സുബൈ വാങ്കെടുത്താൽ നിങ്ങൾ ആരെയും നിസ്കരിക്കലുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് മുൻഗാമികൾ പഠിപ്പിച്ചു, ഇനിയിപ്പോ ആരെങ്കിലും അന്ന് ആ ദിവസം കൂടി നോമ്പ് പിടിക്കണമെന്ന് പിടിച്ചോ, ഹറാമല്ലല്ലോ, സുന്നത്താണ്, നീയത്തിനനുസരിച്ച് കൂലി കിട്ടും. ഇല്ലാത്ത കോലാഹലങ്ങൾ പറഞ്ഞ് വെറുതെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കരുത്, ഒരു സുന്നത്തായ അമലിന്റെ പേരിൽ. അതുകൊണ്ട് ബുധനാഴ്ചയാണ് അറഫാ ദിനം, വ്യാഴാഴ്ച പെരുന്നാളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അർഹിക്കുന്ന വിധം സ്വീകരിക്കാനും അതിലുള്ള അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും തൗഫീഖ് നൽകട്ടെ. പിന്നെ എല്ലാ വർഷവും പറയുന്ന പിന്നെയും സംശയങ്ങൾ പലരും വിളിച്ചു ചോദിച്ച കാരണം പറയാണ്, ഈ ദുൽഹിജ്ജ മാസം പിറന്നത് മുതൽ ഉദുഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ശരീരത്തിലെ രോമങ്ങളും നഖമൊന്നും നീക്കം ചെയ്യരുത്. ചെയ്താൽ ഒരു ഹറാം വലിയ കുറ്റമൊന്നും ആവില്ലെങ്കിലും സുന്നത്തിനെതിരാണ്. സുന്നത്ത് ശരീരത്തിലെ രോമവും നഖവും ആ ബലികർമ്മം നിർവഹിച്ചതിന് ശേഷം നീക്കലാണ് സുന്നത്ത് എന്ന് കൂടെ ഉണർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. معاشر المسلمين رحمكم الله الجمعة حج الفقراء والمساكين وعيد المؤمنين الخطبة تقوم مقام الركعتين من الفرض روى البخاري ومسلم عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا سعد الخطيب على المنبر فلا يتكلمن أحد
വമൻ തകല്ലമ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമാതല അൻസിതു റഹ്മകുമുല്ലാ ഇസ്തമിഉ യഗ്ഫിറുല്ലാഹു ലനാ വലകും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد محمد رسول الله حي على الصلاة حي